നമസ്കാരം. ഭീകരവാദത്തോട് രണ്ടു പക്ഷം ഉണ്ടാകരുത്, ഒരു പക്ഷമേ ഉണ്ടാകാവൂ. ആ പക്ഷം ഭീകരതയെ എതിർക്കുവാൻ വേണ്ടിയുള്ളതാകണം. ആര് ആർക്കു വേണ്ടി എന്ത് കാരണത്താൽ ചെയ്തതാണെങ്കിലും ഭീകരവാദത്തെ ന്യായീകരിക്കാനാകില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അജിത് ഡോവൽ ഈ പരാമർശം നടത്തിയത്. 140 പേരുടെ ജീവനെടുത്ത റഷ്യയിലെ ക്രോക്കസ് സിറ്റി ഹാൾ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മാർച്ച് 22 മോസ്കോയിൽ വെച്ച് നടന്ന ഭീകരാക്രമണം തീർത്തും അപലപനീയമാണെന്നും അതുപോലെ തന്നെ ഭീകരവാദ ഭീഷണിയെ നേരിടാൻ റഷ്യൻ ഫെഡറേഷൻ സർക്കാരിനും ജനങ്ങൾക്കും ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും റഷ്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് നിക്കോളായ് പത്രുഷേവിനോടായി അജിത് ഡോവൽ പറഞ്ഞു. ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ നിലപാട് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുറപ്പാണ്, ഭീകരതയ്ക്ക് താരാട്ടുപാടുന്ന പാകിസ്ഥാൻ ഉരുകിത്തീരാൻ ഇനി അധികകാലം വേണ്ടിവരില്ല. ഭീകരവാദത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിന് എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും അതൊന്നും സമ്മതിച്ചു കൊടുക്കാനും പോകുന്നില്ല. അതിർത്തി കടന്നുള്ള ഭീകരതയടക്കം ഏതൊരു ഭീകരവാദ പ്രവർത്തനവും ന്യായീകരിക്കാൻ കഴിയാത്തത് തന്നെയാണെന്നാണ് അജിത് ഡോവൽ പറഞ്ഞത്. ആർക്കു വേണ്ടി, എങ്ങനെ, ആര്, എവിടെ നിന്ന് ചെയ്താലും ഭീകരവാദത്തിന് മാപ്പില്ല, ഭീകര പ്രവർത്തനത്തെ ന്യായീകരിക്കാനും ആകില്ല. എന്തു വില കൊടുത്തും ഭീകരതയെ സ്വീകരിക്കുന്നത് നിർത്താൻ രാജ്യങ്ങൾ തയ്യാറാകണം, അതിനായി പ്രതിജ്ഞയെടുക്കണമെന്നും അജിത് ഡോവൽ എടുത്തു പറഞ്ഞു. ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. രണ്ടു നിലപാടുകൾ സ്വീകരിക്കുന്ന രീതി രാജ്യങ്ങൾ നിർത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്ങനെയും ഭീകരവാദത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം, അതല്ലാത്ത പക്ഷം വലിയ നാശങ്ങളായിരിക്കും ലോകത്തെ കാത്തിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്നവരും സ്പോൺസർമാരും അവർ നൽകുന്ന സഹായങ്ങളും ഒക്കെ നിരവധിയാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്ക ശിക്ഷ കൊടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഭീകര സംഘടനകളും രാജ്യങ്ങളിൽ തുടർച്ചയായി ഭീഷണികളാണ് ഉണ്ടാക്കുന്നത്. അൽഖ്വയ്ദയും അവരുടെ മറ്റ് സംഘടനകളും ഇസ്ലാമിക് സ്റ്റേറ്റും ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കം നിരവധി ഭീകര സംഘടനകൾ നിരന്തരമായ ഭീഷണിയാണ് ലോകത്തൊന്നാകെ ഉയർത്തുന്നത്. യു എൻ പട്ടികപ്പെടുത്തിയ ഭീകര സംഘടനകൾ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞു കയറ്റങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആയുധക്കടത്തിനും ലഹരിക്കടത്തിനുമൊക്കെ വലിയ സജ്ജീകരണങ്ങളാണ് ഇപ്പോഴുള്ളത്. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഭീകരർ ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ എത്രയും പെട്ടെന്ന് പ്രതിരോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, റഷ്യയിൽ നടന്ന ഭീകരാക്രമണം ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത്യന്തം പ്രാകൃതവും വന്യവുമായ ആക്രമണമാണ് റഷ്യയിൽ ഉണ്ടായത്. കഴിഞ്ഞ 20 റഷ്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിട്ടാണ് ഇതിനെ ലോകം വിലയിരുത്തിയത്. റഷ്യയും ഇത്തരത്തിൽ വലിയ ആഘാതത്തിൽ തന്നെയായിരുന്നു. സംഗീത നിശയ്ക്കായി ആളുകൾ ഒത്തുകൂടിയപ്പോൾ ആയുധധാരികളായ 5 ക്രോക്കസ് സിറ്റി ഹാളിലേക്കായി ഇരച്ചെത്തി വെടിയുതിർക്കുകയായിരുന്നു. പിന്നാലെ 2 സ്ഫോടനങ്ങളും ഇതേ ഹാളിൽ നടന്നു. റഷ്യ കണ്ട ഏറ്റവും മാരകമായ ഭീകരാക്രമണമായിട്ടാണ് ലോകം അതിനെ നോക്കിക്കണ്ടത്. ഭീകരവാദത്തെയും ഭീകരവാദികളെയും ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. ഇന്ത്യ പാകിസ്ഥാനോട് സ്വീകരിക്കുന്ന അതേ നടപടി മാതൃകയാക്കാവുന്നതാണ്. പാകിസ്ഥാനോട് നല്ല ബന്ധത്തിനില്ല എന്ന് ഇന്ത്യ തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഭീകരതയെ തഴച്ചു വളരാൻ പാകിസ്ഥാൻ നൽകുന്ന സഹായം, പാകിസ്ഥാന്റെ പിന്തുണ ഇന്ത്യക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തതാണ്. ഭീകരതയെ ഇത്രയേറെ പിന്തുണയ്ക്കുന്ന, സ്പോൺസർ ചെയ്യുന്ന, ഭീകരർക്ക് ആശ്രയ കേന്ദ്രമായി മാറുന്ന പാകിസ്ഥാനെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനുമായി ഒരിക്കലും നല്ല ബന്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനോട് ഇന്ത്യക്ക് ഒരിക്കലും ക്ഷമിക്കാനുമാകില്ല. ഭീകരവാദത്തെ തള്ളിപ്പറയാൻ പാകിസ്ഥാനും കഴിയില്ല. എന്തായാലും ഭീകരതയ്ക്കെതിരെ നാവുയർത്താൻ പാകിസ്ഥാൻ ഒരിക്കലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാടും പാകിസ്ഥാന് എതിരായി തന്നെയായിരിക്കും. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ മാതൃകയാക്കണമെന്നും ഭീകരതയോട് ഒരിക്കലും രണ്ടു പക്ഷം സ്വീകരിക്കരുത് എന്നതുമാണ് പറയാനുള്ളത്. എപ്പോഴും ശാശ്വതമായ പരിഹാരത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുമായും നല്ല ബന്ധവുമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തെ തുടച്ചു നീക്കേണ്ടത് ആഗോള ലക്ഷ്യമായി മാറണമെന്നും അതിന് ഒരു കാരണവശാലും രണ്ടു പക്ഷം രണ്ടു ഭാഗം വരരുത് എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.